ഹായ് എല്ലാവർക്കും IND-ECTRONICS-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ഫോട്ടോഗ്രാഫി വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പെന്നല്ലേ, ഇത് പെൻ പെൻസിൽ അങ്ങനെ എന്തോ സംഭവമാണ്. ആ എന്തായാലും ഒരു പെണ്ണ് പോലെയുണ്ട് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു കെട്ടി തൂക്കിയിട്ടുണ്ട് ഈ ഒരു മരത്തിൻ്റെ മേലെ. അവിടെ ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൈറ്റ് നൂലാണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഞാൻ ക്യാമറ കുറച്ച് കൂടി കളർ കാണുന്നുണ്ടാവും. കുറച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് ഡാർക്ക് ആവും, കാരണം ഞാനിപ്പോൾ ക്യാമറ കുറച്ച് ഇത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം ചെറുങ്ങനെ തുടങ്ങാം. നിങ്ങൾക്ക് ഇനിയും ഫോട്ടോഗ്രാഫി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫി വീഡിയോസ് ഇടുന്നതായിരിക്കും. രണ്ടിൽ കൂടുതൽ കമൻറ്റ് വേണം, എന്നാലേ ഞാൻ ഫോട്ടോഗ്രാഫി വീഡിയോസ് ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ട് കാര്യമില്ല, താല്പര്യം എല്ലാവരെയും വേണമല്ലോ. അപ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാർ ഇട്ടാൽ മാത്രമേ ഞാൻ തുടങ്ങൂ. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ നൂല് വെള്ള നൂല് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് ആദ്യം ക്യാമറ ഓപ്പൺ ചെയ്യാം. നെറ്റിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ നൂല് എന്തായാലും വരും, നമ്മൾക്കത് മായ്ച്ച് കളയാം. ഓക്കെ, ഇപ്പം നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് എക്സ്പോഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഒരു ഫ്ലാഷ് ഓണായിപ്പോയി. ഓക്കെ, ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിലാണ് കാണിക്കുന്നത്, ഞാൻ ക്യാമറയിലും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിലും കൂടി ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിലാകുമ്പോൾ രണ്ടെണ്ണം വേണം, ഇപ്പോൾ ക്യാമറയിലാകുമ്പോൾ ഒരൊറ്റ ഫോട്ടോ മതി. നിങ്ങൾക്ക് ഒറ്റ ഫോട്ടോയിലാവും, കാരണം ക്യാമറയിലാകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ബ്ലർ ആയിക്കോളും, പക്ഷേ ഫോണിലാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് അധികം എല്ലാവർക്കും അറിയായിരിക്കും. ഫോട്ടോഗ്രാഫിയിൽ അധികം കുറച്ച് താല്പര്യമുള്ളവർക്ക് പിക്സാർട്ട് അറിയായിരിക്കും. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുത്തിരുന്നോ, അത് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. പിന്നെ എഫക്സ് എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലർ ഉണ്ടാവും. ബ്ലറിൽ നിങ്ങൾക്ക് ലെൻസ് ബ്ലർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് കാണാം, അത് ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ അത് ബ്ലർ ആയിക്കോളും. പിന്നെ നമ്മൾ ആ മേലത്തെ ടിക് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഇനി നമ്മളിവിടെ കണ്ടോ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ, അതൊന്ന് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലറാക്കിയിട്ടുണ്ട്, ആ ഒരു ഇത് സംഭവം ബ്ലറാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോട്ടോ കാണില്ല. അപ്പോൾ ഞാൻ ആഡ് ആയിട്ട് കാണിച്ചുതരാം. കണ്ടോ ഇതാണ് ഫോട്ടോ. ഇപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ല, കാരണം ഫോണിലുള്ള ഫോട്ടോ ആണല്ലോ. അപ്പോൾ മേലെ കണ്ടോ ഈ ഇറേസർ ടൂള്, അത് അമർത്തിയിട്ട് ആ താഴെയുള്ള ഇറേസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻവെർട്ട് ഇല്ലേ, ആ ഇറേസ് അമർത്തിയിട്ട് ഇൻവേർട്ട് നമുക്ക് ചെയ്യേണ്ട, ആവട്ടെ ഇറേസ് ചെയ്യുക. ആദ്യം ഇറേസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ആ പെണ്ണ് മാത്രം ഇറേസ് ചെയ്യണം, ആ ഇതൊന്നും പാടില്ല. ആ നൂല് വരാതെ സൂക്ഷിക്കുക, ആ പെണ്ണ് മാത്രം ഇറേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇൻവേർട്ട് കൊടുക്കുക. അതിന് ശേഷം ഇറേസ് തന്നെ അമർത്തിയിട്ട് അതിൻ്റെ സൈഡൊന്ന് നമ്മൾ മായ്ച്ച് കൊടുക്കുക, ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതാ നമ്മൾ ഇങ്ങനെ ഉണ്ടാവും, അത് ഇറൈസിൻ്റെത് മേലെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് മേലെ ഒന്നും കൂടി ടിക്ക് കൊടുക്കാം. അതിനുശേഷം മേലെ ഒരു ആരോ മാർക്കുണ്ട്, അത് കൊടുക്കാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഒന്ന് കുറച്ച് അതിൻ്റെ ബാക്ക് ഡാർക്ക് ആക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കിയാൽ മതി. അപ്പോൾ തീരെ ബ്ലാക്ക് ആയി പോകരുത്, ഒരു മിനിമം ലെവലിൽ അത് ബ്ലാക്ക് ആവണം, ഓവറായിട്ട് ആക്കരുത്. അപ്പോൾ പിന്നെ ഒരു ഏവറേജ് ലെവലിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മേലെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് കൊടുത്തിട്ട് അപ്പോൾ അത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത ഇതാണ് നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോ.
അപ്പോൾ ഇതാ ഇനി നമുക്ക് ക്യാമറയിലെടുത്ത ഫോട്ടോ നോക്കാം. ക്യാമറയിലെടുത്ത ഫോട്ടോ ഇതാ, ഇവിടെ ഹീലിംഗ് എന്ന ടൂൾ ഉണ്ട്. ടൂൾസ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏതാ ആപ്ലിക്കേഷൻ ഞാൻ പറയാൻ മറന്നു. ഇത് സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ മേലെ കണ്ടോ ഈ റോപ്പ്, അത് മാത്രമൊന്ന് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ ആ സംഭവം പോകുന്നതാണ്. കണ്ടോ, അന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കണ്ടോ ആ ഒരു വെള്ള പോലെ ഒരു ചെറിയൊരു കാണുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഒന്നും കൂടി വരഞ്ഞു കൊടുത്താൽ അത് റെഡി ആയിക്കോളും. എന്നിട്ട് നമ്മൾ ആ കറുപ്പിൻ്റെ മേലെ ഒന്നും കൂടി വരഞ്ഞു കൊടുക്കുക, കാരണം അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കോളും. ചെറുങ്ങനെ ചെറുങ്ങനെ വരഞ്ഞു കൊടുക്കുക. ലെങ്ത് ആയിട്ട് വരഞ്ഞു കൊടുത്താൽ ചിലപ്പം പോയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിലെടുത്തതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കലി ബ്ലർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാമറയിലെ പണി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കാണാൻ, നമ്മൾ ഫോട്ടോ സേവ് ചെയ്തിട്ട് ഫോട്ടോ കാണാൻ എന്താ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമറയിലെടുത്ത ഫോട്ടോ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും ഫോണും ക്യാമറയും നമ്മൾ എടുത്ത ഫോട്ടോൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഫോട്ടോ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ എനിക്ക് ഫോട്ടോ ശരിക്കും കാണുന്നുണ്ട്.